മോദിയും അമിത് ഷായും കശ്മീരിൽ എന്ത് മാറ്റം കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ കാണിക്കാൻ ഇതിലും വലിയൊരു ഉദാഹരണമില്ല പുരോഗമനത്തിന്റെ പുതിയ പാതയിൽ ഭാരതത്തിന്റെ തോൾ ചേർന്ന് മുന്നേറാൻ കൊടും ഭീകരന്മാർ പോലും ആയുധങ്ങൾ ഉപേക്ഷിച്ച് വരികയാണ് പാകിസ്ഥാൻ എന്ന നീചരാഷ്ട്രം കുത്തിക്കൊടുത്തു കൊണ്ടുവന്ന വിഷത്തിൽ നിന്നും അവർ മോചിതരായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴിതാ തീവ്രവാദത്തിൽ നിന്നും ജനാധിപത്യ മാർഗം സ്വീകരിച്ച് സാമൂഹിക സേവനത്തിനായി മുന്നോട്ട് വന്നിരിക്കുകയാണ് രജോരി സ്വദേശിയായ മുനാഫ് മാലിക് ഭീകര സംഘടന വിട്ട് കീഴടങ്ങിയതിനു ശേഷം സാമൂഹിക പ്രവർത്തകനായി മാറിയ മുനാഫ് കശ്മീരിലെ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ദർഹാൽ മാൽക്കൽ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജനവിധി തേടിയത് തീവ്രവാദ സംഘടനയിൽ വർഷം ഡിവിഷണൽ കമാൻഡർ ആയിരുന്നു മുനാഫ് എന്നാൽ കീഴടങ്ങിയതിനു ശേഷം ജനങ്ങൾക്കായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നായിരുന്നു മുനാഫിന്റെ പ്രതികരണം ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും അവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുമാണ് ആഗ്രഹിക്കുന്നതെന്നും മുനാഫ് പറയുന്നു ഭീകരവാദികളോട് അക്രമപാത ഉപേക്ഷിച്ച് തിരിച്ചുവരാനും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുമാണ് മുനാഫ് നൽകുന്ന ഉപദേശം തീവ്രവാദം വെറും പ്രൊപ്പഗാൻറ്റ മാത്രമാണ് അതുകൊണ്ട് ആർക്കും ഒരു നേട്ടവുമില്ല ഭീകര സംഘടനയിൽ നിന്നും പുറത്തു വന്ന് കീഴടങ്ങിയതിനു ശേഷം ദർഹാൽ മാൽക്കണിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു മുനാഫ് അതിൽ നിന്നും ലഭിച്ച ബഹുമാനമാണ് പ്രചോദനമായത് അഴിമതിക്കും അക്രമത്തിനുമെതിരെയുള്ള പോരാട്ടമാണ് നടത്തുന്നതെന്ന് മുനാഫ് പറഞ്ഞു ഭീകരർ കീഴടങ്ങിയതിനു ശേഷവും സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്താൻ രാജ്യം നൽകുന്ന പിന്തുണ വളരെ വലുതാണ് ഇതാണ് ഇന്ത്യയെ ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം തന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും മുനാഫ് അറിയിച്ചു ശനിയാഴ്ചയാണ് കാശ്മീർ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കൗൺസിലിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായത് ഇരുപത്തിരണ്ടിനാണ് വോട്ടെണ്ണൽ മുനാഫും വിജയപ്രതീക്ഷയിലാണ് ഭീകര സംഘടനകളുടെ വലയത്തിൽ നിന്നും സാമൂഹിക സേവനത്തിലേക്കുള്ള കശ്മീരിലെ ജനങ്ങളുടെ മനസ്സുമാറ്റത്തെയാണ് മുനാഫ് അടയാളപ്പെടുത്തുന്നത് അതേസമയം ഇക്കാലം അത്രയും കശ്മീരിനെ ഭരിച്ചത് ഭീഷണിയാണെന്നും ഇനി വികസനത്തിന് അവസരം നൽകണമെന്നും പ്രധാനമന്ത്രി മോദി ആവശ്യപ്പെട്ടിരുന്നു സ്ഥാപിത താൽപര്യക്കാരും രാഷ്ട്രീയക്കാരിലെ കുടുംബവാഴ്ചക്കാരും ഭീകരതയെ അനുകൂലിക്കുന്നവരും പ്രതിപക്ഷത്തെ ചില സുഹൃത്തുക്കളുമാണ് തീരുമാനത്തെ എതിർക്കുന്നത് അവർ അതിന്റെ കാരണം പറയണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കശ്മീരിൽ ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കും ഇത്രയും കാലം കശ്മീർ ഭരിച്ചവർ ധരിച്ചു വെച്ചത് ഭരണം അവരുടെ ദൈവികമായ അവകാശമാണെന്നാണ് അതുകൊണ്ട് ജനാധിപത്യവൽക്കരണത്തെ അവർ എതിർക്കും സ്വയം ഉയർന്നു വരുന്ന യുവ നേതൃത്വത്തെ അവർ ആഗ്രഹിക്കുന്നില്ല ജമ്മു ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങൾക്ക് നല്ലൊരു ഭാവി വേണം പ്രത്യേക പദവി അവരെ ഒറ്റപ്പെടുത്തി വികസനം നടന്നില്ല അവർ ദാരിദ്ര്യത്തിലായി ഇത്രയും കാലം സ്ത്രീകൾക്കും കുട്ടികൾക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കും നേരെ അനീതിയാണ് ഉണ്ടായിരുന്നത് വിനോദസഞ്ചാര മേഖലയിലും വ്യവസായത്തിലും നിക്ഷേപം വരുന്നതോടെ ഇവിടുത്തെ യുവാക്കൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ അവസരം ലഭിക്കും അവരുടെ വിദ്യാഭ്യാസവും കഴിവും വികസിക്കും കശ്മീരികളുടെ സ്വപ്നം സഫലമാകും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ ബാധിച്ച അഴിമതി ഇല്ലാതാക്കാനും ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ പരിഷ്കാരം കൊണ്ടുവരാനും സർക്കാരിനായെന്ന് മോദി പറഞ്ഞു അഭൂതപൂർവമായ ഒരു ചലനമാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ സർക്കാർ ഉണ്ടാക്കിയത് വെറും എഴുപത്തിയഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കുട്ടികളുടെ സംരക്ഷണം മുതൽ ചന്ദ്രയാൻ രണ്ട് വരെ അഴിമതിക്കെതിരായ നടപടി മുതൽ മുത്തലാഖിൽ നിന്ന് മുസ്ലിം വനിതകളുടെ വിമോചനം വരെ കശ്മീർ മുതൽ കർഷകർ വരെ ദൃഢനിശ്ചയമുള്ള ഒരു സർക്കാരിന് എന്തെല്ലാം നേടാൻ കഴിയുമെന്ന് ഞങ്ങൾ തെളിയിച്ചു മോദി പറഞ്ഞു ഏതായാലും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കശ്മീരിലെ ജനങ്ങളെ എത്രത്തോളം സ്വാധീനിച്ചു എന്നതിന്റെ തെളിവാണ് ഭീകരവാദികളുടെ പോലും മനം മാറ്റം എന്ന് വിമർശകർ വരെ അംഗീകരിക്കുന്നു ന്യൂസ് ഡെസ്ക്യൂസ്